രാഹുൽ ഈശ്വർ ചോദ്യം ഇത്ര ഉണ്ടായിരുന്നല്ലോ. താങ്കൾ ആദ്യം പറഞ്ഞു എന്തോ പശുവിനെ തെങ്ങിൽ കെട്ടുന്ന കഥയൊക്കെ പറഞ്ഞല്ലോ. പശുവിനെ തെങ്ങിൽ കെട്ടുന്ന കഥയൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ നമുക്ക് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ മൂന്ന് ഡിവൈസുകളിലേക്ക് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണ്ടിയാണ്? ആ ദൃശ്യങ്ങൾ ആരാണ് കണ്ടത്? ഈ മൂന്ന് ഡിവൈസുകൾ ആരുടെയാണ്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ രാഹുലീഷ്? ആ ചോദ്യത്തിന് പ്രസക്തി വരണമെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഇത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു ഓഫ് കോൺസിക്വൻസ് ആയി എന്ന് വരണം. രണ്ട്, അവരനെയൊക്കെ ബാലേന്ദ്രകുമാർ അനുകൂലിയാണല്ലോ. ബാലേന്ദ്രകുമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ദിലീപിന്റെ ആദ്യമേ വിഷ്വൽസ് ഇല്ലേ? പിന്നെ ശ്രീ ദിലീപിന് എന്താ ഇതിൽ കാര്യം? ശ്രീ ദിലീപിന് ഈ വിഷ്വൽസ് എടുക്കേണ്ട കാര്യമേയില്ലല്ലോ. ശ്രീ ദിലീപിന് ഈ വിഷ്വൽസിന് എടുക്കേണ്ട ഒരു പ്രസക്തിയും ഇല്ലല്ലോ. അതുകൊണ്ട് ശ്രീ ദിലീപ് ഈ കാര്യത്തിൽ കോൺസിക്വൻഷ്യലായി എന്തെങ്കിലും ചെയ്യുമെന്ന കാര്യത്തിന് യാതൊരു പ്രസക്തിയും വരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്തെങ്കിലും ടെക്നിക്കാലിറ്റിയുടെ പേര് പറഞ്ഞ് സമയം വീണ്ടും നീട്ടി ചോദിക്കാനുള്ള ഒരു തന്ത്രമാണ്. എത്രയോ തവണ നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞു, ഗണപതി കല്യാണം പോലെ ഇങ്ങനെ പോവുകയാണ്. ഈ ജൂ ചിലപ്പം സമയം നീട്ടി കിട്ടുകയും ചെയ്യായിരിക്കും. ജൂലൈ കഴിയും, ഓഗസ്റ്റ് ആവും, ഓഗസ്റ്റ് കഴിയും ഓണം വരും, ഓണം കഴിയും ക്രിസ്മസ് ആകും. ഇത് ഇങ്ങനെ തീരുന്നത് വരെ കൊണ്ടുപോയി അവസാനം നമ്മുടെ സുകുമാരക്കുറിപ്പ് കേസ് പോലെ ഇങ്ങനെ അങ്ങ് പോകും. സുകുമാരക്കുറിപ്പോ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസോ എ കെ ജി സെന്ററിൽ ബോംബ് എറിഞ്ഞ കേസോ പോലെ അനന്തകാലം നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു തന്ത്രമാണ് എന്ന് ഒരുമാതിരി അറിയാതെ കാണിക്കുന്ന മലയാളി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് ഫേവറബിൾ ആയി കാര്യങ്ങളൊക്കെ നടക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ തന്നെ വിധി പ്രഖ്യാപിക്കണമെന്നും പറയരുത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഒന്ന് അന്വേഷിച്ചോട്ടെ, പോലീസിന് അവരുടേതായ ഒരു അധികാരം ഉണ്ടല്ലോ, അവരൊന്ന് അന്വേഷിച്ചോട്ടെ. ശ്രീ രാഹുൽ ഈശ്വർ ഒന്ന് അൺഫെയർ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു, പല വിധികളും ഉണ്ടല്ലോ. ഇതൊരു മലീഷ്യസ് പ്രോസിക്യൂഷനും അൺഫെയർ ഇൻവെസ്റ്റിഗേഷനും ആയിരുന്നു. ഗണപതി കല്യാണം പോലെ ഇങ്ങനെ അനന്തകാലമായി നീണ്ടുപോകരുത്. നീണ്ടുപോകുമ്പോൾ ഞാനടക്കം പറയുന്ന ദിലീപിനെ ഹരാസ് ചെയ്യായിരുന്നു എന്നുള്ളതാണ്. ഇനി ഒറ്റ വരി കൂടി പറഞ്ഞോളൂ, അവർനെ കൺവിൻസ് ചെയ്യാനായി പറയാം. എന്തായി മാഡം കാവ്യയുടെ കാര്യം? കേരളത്തിലെ എന്താ മാഫിയയുടെ പ്രധാന തലവേ മാഡം കാവ്യയും അവരുടെ അമ്മയും അറസ്റ്റ് ചെയ്യും. അവരുടെ അമ്മയാണ് ഇതിന്റെ പിന്നിൽ, കാവ്യയാണ് കൊട്ടേഷൻ കൊടുത്തത്. എന്തായിരുന്നു ഒരാഴ്ച മാഡം കാവ്യയെ കുറിച്ചുള്ള ചർച്ച? ഇപ്പൊ ആർക്കും കാവ്യമാധവനെ വേണ്ടേ? വേങ്ങരയിൽ കൊണ്ടുകൊടുത്ത 50 ലക്ഷം എവിടെ? NIA വരും, ഗോൽച്ചൻ വരും. ഇപ്പം ദാവൂദ് ഇബ്രാഹിമിൽ ഇടപെട്ടു. ഇപ്പം ദാവൂദ് ഒന്നും ആർക്കും വേണ്ടേ? ഇനി ഇടയ്ക്ക് വിദേശത്തേക്ക് ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ട് അത്രേ. ആ ദൃശ്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണ്ടേ? ചുമ്മാ കള്ളങ്ങളുടെ പെരുമഴയാണ് ചോർന്നിട്ടുണ്ട് അത്രയല്ല ശ്രീ രാഹുൽ ഈശ്വർ. ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് അത്രയില്ല. ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ ദൃശ്യങ്ങൾ മൂന്ന് ഡിവൈസുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ മൂന്ന് ഡിവൈസ് എന്താ ചുമ്മാ തനിച്ച് വയ്ക്കുന്ന ഡിവൈസുകളാണ്? മൂന്ന് ഡിവൈസസ് ഉണ്ട്, മൂന്ന് ഡിവൈസസിലേക്ക് മൂന്ന് ഡിവൈസ് മൂന്ന് ഡിവൈസിലേക്ക് തനിയെ അങ്ങ് ആക്സസ് ആവുമോ ഈ ദൃശ്യം? കയ്യും കാലൊക്കെ ഉണ്ടോ? മൂന്ന് ഡിവൈസിലേക്ക് കണക്ട് ചെയ്തു എന്നല്ലേ റിപ്പോർട്ടിലുള്ളൂ? അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ദൃശ്യങ്ങൾ ആക്സസ് ചെയ്തോ കണ്ടു എന്നുണ്ടോ? നോക്കൂ, അല്ല ഇത് എങ്ങനെയാണ് മൂന്ന് ഡിവൈസിലേക്ക്, അല്ല ഒരു നിമിഷം ഒരു നിമിഷം, ഈ മൂന്ന് ഡിവൈസിലേക്ക് ആക്സസ് ചെയ്യുന്നത് സ്വയം മെമ്മറി കാർഡ് വിചാരിക്കുകയാണ് മൂന്ന് ഡിവൈസിലേക്ക് ആക്സസ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണോ? അല്ല, പക്ഷേ ഇത് ദൃശ്യങ്ങൾ ആക്സസ് ചെയ്തു എന്ന റിപ്പോർട്ടിലുണ്ടോ? അല്ല, മൂന്ന് ഡിവൈസുകൾ മൂന്ന് ഡിവൈസിലേക്ക് ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മൂന്ന് ഡിവൈസുകളിലേക്ക് ഈ മെമ്മറി കാർഡ്, ഈ മൊബൈൽ ഫോണിലേക്ക് ഈ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പോലുമുണ്ട്. ഹലോ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുമ്പത്തെ റിപ്പോർട്ട് എഫ് എസ് എൽ റിപ്പോർട്ട് രണ്ടായിരുന്നു, ഇപ്പൊ മൂന്ന് പറഞ്ഞു. അറിയില്ല എന്താ അതിന്റെ കാര്യം എന്ന്, കൂടുതൽ പോലീസ് അന്വേഷിക്കട്ടെ. രണ്ട്, ദൃശ്യങ്ങൾ ആക്സസ് ചെയ്യപ്പെട്ടു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ദൃശ്യങ്ങൾ ആക്സസ് ചെയ്യപ്പെട്ടു എന്നോ ദൃശ്യങ്ങൾ ചോർന്നു എന്നോ ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്യപ്പെട്ടു എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. മെമ്മറി കാർഡിന്റെ പേര് മാറ്റിയാൽ പോലും ഹാഷ് വാല്യൂ മാറും. മെമ്മറി കാർഡിന്റെ പേര് മാറ്റിയാൽ പോലും ഹാഷ് വാല്യൂ മാറും എന്ന വസ്തുത മറക്കരുത്. ശരി രാഹുൽ ഈശ്വർ, തുടരുക. ശ്രീ പ്രിയദർശൻ തമ്പി കൂടി ചേർന്നു. ശ്രീ പ്രിയദർശൻ തമ്പി, താങ്കൾക്ക് ഇപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. പക്ഷേ ഈ ദൃശ്യങ്ങൾ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന ഈ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ മൂന്ന് ഡിവൈസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവ സ്വഭാവം അത് വളരെ വലുതല്ലേ ശ്രീ പ്രിയദർശന? തീർച്ചയായിട്ടും അതെ. കാരണം ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ പ്രിയകരനെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ഈ ഡയറക്റ്റ് ഒരു കേസിന്റെ മെറിറ്റിലേക്ക് കോൺസിക്വന്റൽ ആയിട്ടുള്ള ഡയറക്റ്റ് ആക്സസ് ഉള്ള സംഭവം അല്ല ആയിരിക്കാം ഇത്. ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷെ അതല്ല ഇവിടുത്തെ ഇഷ്യൂ, അതല്ല. കാരണം ഒരു ഫെയർ ട്രയൽ എന്ന് പറയുന്നത് അതൊരു ബ്രോഡ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതിനെ കാണണം. കാരണം ഒരു ഫെയർ ട്രയൽ എന്ന് പറയുന്നത് ഒരു പ്രതിയുടെയും അവകാശമാണ്, ഇരയുടെയും അവകാശമാണ്, വാദിയുടെയും അവകാശമാണ്. അത് മാത്രമല്ല പൊതുസമൂഹത്തിന്റെ എല്ലാം അവകാശമാണ്. കാരണം ക്രിമിനൽ കേസ് അതുകൊണ്ട് തന്നെയാണ് ക്രിമിനൽ കേസിനെ വാദിഭാഗത്തെ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്.
സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് സ്റ്റേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസിൽ മതിയായ ശരിയായ രീതിയിലാണോ ഇതിന്റെ വിചാരണ നടന്നിരിക്കുന്നത്, ശരിയായ രീതിയിലാണോ ഇതിന്റെ കാര്യങ്ങൾ പോയിരിക്കുന്നത്, കാരണം ഇതൊരു ഹൈപ്പർ ഫൈൽ കേസാണ്. അങ്ങനെ ഒരു വലിയ ആംഗിളിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അല്ലാതെ ഈ കേസിന്റെ എവിഡൻസുമായിട്ട് മാത്രം ഇതിനെ കണക്ട് ചെയ്യുക എന്നുള്ള രൂപത്തിൽ മാത്രമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഗൗരവതരം തന്നെയാണ്. കാരണം ഇത് കോടതിയുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു ഒരു ഡിവൈസ് ഇങ്ങനെ എത്ര എന്തിനു വേണ്ടി ആക്സസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്പർ വൺ, എന്തിനു വേണ്ടി ആക്സസ് ചെയ്യപ്പെട്ടു, ദൃശ്യങ്ങൾ ചോർന്നു എന്നുള്ളത് നമ്പർ ടു, എന്തിനു വേണ്ടിയാണ് ഈ മൂന്ന് ഡിവൈസിലേക്ക് ഇത് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, എന്ത് കാരണത്തിന് വേണ്ടിയാണ്, അത് ഈ കേസിന്റെ പർപ്പസിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ അത് അറിയണ്ടേ? അത് അറിഞ്ഞാൽ മാത്രമല്ലേ ഇതിന്റെ ഫെയർ ട്രയലാണോ നടന്നതെന്ന് പറയാൻ കഴിയും. ഒന്ന്, നമ്പർ ടു, ദൃശ്യങ്ങൾ ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അതിൽ ഗുരുതരമായ ഒരു കാര്യമില്ല. അപ്പൊ ഇതെല്ലാം തന്നെ വെളിവാകണം. വെളിവായെങ്കിൽ മാത്രമേ ഈ ഒരു ഫെയർ ട്രയലിന്റെ ഭാഗമായിട്ട് ഇത് നന്നായ രീതിയിലാണ് ഈ കേസിന്റെ വിചാരണയും ഈ മറ്റു കാര്യങ്ങളും നടന്നിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അതുകൂടി എന്താ പറയാ, കൂട്ടി വായിക്കണം ഈ കേസും ഇതിനെ കുറിച്ച് പറയുമ്പോൾ. തീർച്ചയായും.